പനിനീരെയ്യുന്നു പതിനാലാം രാവിൽ പനിമരി വിളയെ വിളിക്കുന്നു പുതിയൊരു ശൽമൂളി പൈകിളി പനിനീര് പെയ്യുന്നു പതിനാലാം രാവിൽ പനിമരി വിളയെ വിളിക്കുന്നു പുതിയൊരു ശൽമൂളി പൈകിളി പടിഞ്ഞാറൻ കുന്നീരെ പനിനീർ കാടുകൾ പൂത്തല്ലോ പടിഞ്ഞാറൻ കുന്നീരെ പടിനീർ കാടുകൾ പൂത്തല്ലോ പരിമളം പൂശുവാൻ പാതിരാ കാറ്റുമണഞ്ഞല്ലോ ആറ്റക്കിളി മോളിൻ നാടി പാടാൻ വരുന്നല്ലോ ആറ്റിൽ കൂടി ചൂടേ ഓടിച്ചാടിക്കാടിച്ചൂടേ പനിനീര് പെയ്യുന്നു പതിനാലാം രാവിൽ പനിമരി ഇടയെ വിളിക്കുന്നു പുതിയൊരു ശൽമൂളി പൈകിളി കണ്ണിൽ നോക്കിയിരിക്കാലോ കിന്നാരം ചൊല്ലാലോ കണ്ണിൽ നോക്കിയിരിക്കാലോ അന്യോന്യം കണ്ടു കണ്ടെല്ലാമെല്ലാം മറക്കാലോ ആടിക്കാരെന്നു വന്നെത്തിടുമെന്നറിയില്ല പനിനീര് പെയ്യുന്നു പതിനാലാം രാവിൽ പനിമതി വിടയെ വിളിക്കുന്നു പുതിയൊരു ശൽമൂളി പൈകിളി പനിനീർ കാടുകൾ പൂത്തല്ലോ പെരുന്നാൾ പോയിട്ട് മൈലാഞ്ചി ഇട്ടോളാകല്ലേ കോടതി കീഞ്ഞിട്ട് കാനൂല് കൊണ്ട് ഫലമില്ലേ പനിനീർ പെയ്യുന്നു പതിനാലാം രാവിൽ പനിമതി ഇടയെ വിളിക്കുന്നു പുതിയൊരു ശൽമൂളി പൈകിളി പനിനീര് പെയ്യുന്നു പതിനാലാം രാവിൽ പനിമതി ഇടയെ വിളിക്കുന്നു പുതിയൊരു ശൽമൂളി പൈകിളി സാധാരണ നമ്മൾ പാട്ടൊക്കെ പാടാൻ വരുന്ന സമയത്ത് ചോദിക്കും ടെൻഷൻ ഉണ്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് ചോദിക്കേണ്ട ആവശ്യമില്ല ഷെയർ കൂളായിട്ട് പാടും എന്ന് തോന്നി പാടി കഴിഞ്ഞിട്ട് എന്താ അതിന്റെ ഒരു ഫീൽ എന്താ രാഘവ മാഷിന്റെ പാട്ടാണ് സുന്ദരം പാട്ടാണ് പി ജെ പാടിയതാ കാനേഷ് പൂനൂർ രചന വളരെ മനോഹരമായ ഒരു കോംബോ അത് അവരുടെ ആ ഒരു ഇതിൽ വന്ന സൃഷ്ടിയാണ് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയണം പിടയെ വിളിക്കുന്നു പുതിയൊരു ജൽമൗളി പൈങ്കിളി ആ ഒരു സാധനമാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാഗം അത് ആ ഭാഗമൊക്കെ ഷഹീർ വളരെ മനോഹരമായിട്ട് തന്നെ പാടി ഇടയ്ക്ക് പിന്നെ ഇതിൻ്റെ സ്ഥിരം ഒരു പരിപാടി ഇടയ്ക്ക് കയറി വന്നു ലിറിക്സ് ചെറുതായിട്ടൊന്ന് പാളി പക്ഷെ ഒരു അടയാളമാണ് പാളിയത് പക്ഷെ അടയാളം ഒറ്റ അടയാളം പാളലിൽ അർത്ഥം മൊത്തം മാറിപ്പോയി അതാണ് ഒരു അറ്റക്കിളി മോളി നാടി പാടാൻ വരുന്നില്ലേ എന്നല്ലേ വരുന്ന ലോ എന്നായിപ്പോലേ ഒരു ലോയും ലേയും കൂടെ വ്യത്യാസം വരുമ്പോഴേ വല്ലാണ്ടൊരു ചെറിയ കുഴപ്പമില്ല ആ ഒരു പ്രശ്നമേ എനിക്ക് തോന്നിയുള്ളൂ
അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അത് പക്ഷെ നിന്നെ നിനക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചായിട്ടുള്ള ഫീലേ നിന്റെ മുഖത്ത് വരില്ല. അത് നിന്റെ ഒരു എന്താ പറയുക നിന്റെ ഒരു എന്താ പറയുക അവരുടെ ഒരു ട്രിക്കാണ്. എനിക്ക് അങ്ങനെ തെറ്റിയൊന്നുമില്ല, ഇവർ തെറ്റ് കണ്ടുപിടിക്കണമെങ്കിലും എനിക്ക് അങ്ങനെ തെറ്റിയൊന്നുമില്ല എന്നുള്ളൊരു ഫീലിൽ നിന്ന് പാടുന്നതുകൊണ്ട് നമ്മളത് കുറച്ചൊക്കെ വിട്ട് അത്രയുള്ളൂ കേട്ടോ. വളരെ ഭംഗിയായിരുന്നു ആ ഒരു എന്താ പറയുക ഈ പാട്ട് കൊണ്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന കിട്ടുന്ന നല്ല കറക്റ്റ് സാധനം ശേഖരന്റെ ഭാഗത്ത് നമുക്ക് നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് അൻവർ കാ. ശബ്നം അടിപൊളിയായിരുന്നല്ലോ. ചരണം ലിറിക്സ് തെറ്റിയോ? നൈസ് ആയിട്ട്. എത്ര അതായത് വരുന്നില്ലേ വരുന്നല്ലോ. അല്ല ഞാൻ പിടിച്ചുള്ളൂ അതെനിക്ക് പിടിക്കുന്നത് ഇരണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് കറക്റ്റ് അവിടെ സമ്മതിച്ചു ഉള്ളിന്റെ ഉള്ളില് പിടിക്കല്ലേ പിടിക്കല്ലേ വെളിയില് അല്ല എനിക്കറിയാത് അവിടെ എത്തുമെന്ന് അറിയാല്ലേ. എന്തുവായിരുന്നു കറക്റ്റ് ആയിട്ട് രണ്ടാമത്തെ ഫസ്റ്റ് ലൈൻ തെറ്റിപ്പോയി അല്ലേ? എന്ത് കൂളായിട്ടാണ് പറയുന്നത്. സിമ്പിൾ ലുക്ക് കാണുമ്പോഴേ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഭയങ്കര ആറ്റിറ്റ്യൂഡാ കേട്ടോ അത്, അത് അടിപൊളി. പിന്നെ താളം തേർഡ് ചരണത്തില് ഋതം കഴിഞ്ഞ് മുമ്പ് കേറിയോ? അല്ല ഇതില് ഈ ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടേ, ഈ പാട്ട് പിന്നെ ബി ജി എം കഴിഞ്ഞ് പാട്ട് തുടങ്ങുന്ന ഭാഗം എപ്പോഴും കൺഫ്യൂഷനാണ്. അതൊരു ഒരു നൃത്തം അത് കഴിഞ്ഞ് ഒരു രണ്ട് ബാർ ഒരു ഫ്ലൂട്ടും ഒക്കെ വന്നതിന് ശേഷം ഞാൻ നമ്മുടെ തമിഴ് രണ്ടുപേരും ഇങ്ങനെ മുഖം നോക്കായിരുന്നു, ഭവിഷ്യനെ ഇങ്ങനെ മുഖം നോക്കായിരുന്നു. കറക്റ്റ് ചെയ്ത് അങ്ങ് പോയല്ലേ തേർഡ് ബി ജി കറക്റ്റ് ബാറിലായിരുന്നില്ലല്ലോ പാടിയതവൻ. അല്ലല്ലോ അല്ല അണ അല്ല അപ്പൊ അത് പക്ഷെ അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഓർക്കസ്ട്ര അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു പോട്ടെ നമ്മൾ ഭയന്നല്ലേ എന്ന് വിചാരിച്ചു. നീ തളരരുത് കേട്ടോ. നമ്മൾ ഒരു ഹൈ പോക്കി കൊണ്ടുവരാണ്. അല്ല നമ്മൾ അത് അതിനാണല്ലോ. അതെ അപ്പൊ അങ്ങനെ അത് ഇനി എത്ര എത്രാമത്തെ പാട്ടാണിത്? അങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ല ഇല്ല ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഇനി പിടിക്കും, അതാണ് പറഞ്ഞത്. ഇനി അതൊക്കെ ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് പാടുക കേട്ടോ. ഓക്കെ താങ്ക് യു സോ മച്ച് ഷബ്നം, താങ്ക് യു ജഡ്ജസ്.